Assalamu Alaikum wa rahmatullahi wa barakatuh. Bismillahir Rahmanir Rahim. Kazhinja classil nammal swabhavavumayi bandhappettu korchu karyangal padichu. Kazhinja paadangalile pradhanappetta charcha sal swabhavate kurichum duswabhavate kurichumayirunnu. Edakkeyana sal swabhavangal duswabhavangal edakkeyana നാം എന്ത് ചെയ്യണം? സ്വഭാവം രണ്ട് തരമുണ്ട്. നാം ഏത് തിരഞ്ഞെടുക്കണം, ഏത് സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ നിന്നും വർജിക്കണം എന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെട്ടു. മോശമായ ഗുണങ്ങൾ ഒഴിവാക്കണം. യജിബ് അലൈന അൻ നതജന്നബ അനിൽ അഖ്ലാഖി ദമീമ വ നതഖല്ലഖ ബിൽ അഖ്ലാഖിൽ കരീമ അല്ലതീ തഖല്ലഖ ബിഹ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബിതങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന നല്ല സ്വഭാവങ്ങൾ, സൽസ്വഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിലും നാം പകർത്തുക, ഇതാണ് നമ്മുടെ ഉത്തരവാദിത്വം. മോശമായ ഗുണങ്ങൾ വെടിയുകയും ചെയ്യണം. കാരണം ഒരിക്കൽ മഹദി ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിക്കപ്പെട്ടു അത്രേ, നബിതങ്ങളുടെ സ്വഭാവം എന്തായിരുന്നു? അൻ അഖ്ലാഖിൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹദിയവരുടെ മറുപടി ഇതായിരുന്നു, കാന ഖുലുഖുൽ ഖുർആൻ, നബിതങ്ങളുടെ സ്വഭാവം ഖുർആനാണ്. ഇത് ഹദീസാണ്, ഹദീസിൻ്റെ വാചകമാണ്, മഹദി അവർ പറഞ്ഞ കാര്യമാണ്, ഇമാം മുസ്ലിം റഹിമഹുള്ള റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അതോടുകൂടി പാഠം അവസാനിച്ചു. അതിനുശേഷം രണ്ടു വരി കവിത ഉദ്ധരിക്കപ്പെട്ടു. ഹാഫിദ് അല സുനനിൻ വ ആദാബിൻ അതത് മഅ്സൂറതൻ അൻ ഖൈരി മൻജ മുർസല ഫി ഹാലിഹി വ ഫഅലിഹി വ മഖാലിഹി ഫതതബ്അന്ന വ താബിഅൻ ലാ തഅദില. സൈനുദ്ദീൻ മഖ്ദൂം റഹിമഹുല്ലാഹിയുടെ വരികളാണ്. ഹാഫിൽ അല സുനനിൻ വ ആദാബിൻ അതദ് മഅ്സൂറതൻ അൻ ഖൈരി മൻജ മുർസല. പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠരായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള സുന്നത്തുകൾ, ജീവിതചര്യകളും ജീവിത ചിട്ടകളും നീ നിർബന്ധമാക്കുക, നീ മുറുകെ പിടിക്കണം. ഫി ഹാലിഹി വ ഫഅലിഹി വ മഖാലിഹി, അവിടുന്ന് നിന്റെ വാക്കുകൾ, അവിടുന്ന് നിന്റെ പ്രവൃത്തികൾ, തങ്ങളുടെ സ്വഭാവങ്ങൾ, തങ്ങളുടെ ഭാവവ്യത്യാസങ്ങൾ, അതൊക്കെ നീ മനസ്സിലാക്കണം. ഫതതബ അന്ന വതബി അല്ല താദില, നീ ഈ കാര്യങ്ങളൊക്കെ റിസർച്ച് ചെയ്യണം, ഇതിനെക്കുറിച്ച് പഠിക്കണം, ഈ വിഷയങ്ങളൊക്കെ നിന്റെ പടയെ വിധേയമാക്കണം. അതിനുശേഷം വത്താബി അൻ, നീ പിൻപറ്റണം, ല താദില, നീ തെറ്റിപ്പോകരുത്. ഇത് ഉദ്ധരിച്ചു കൊണ്ടാണ് കഴിഞ്ഞ പാഠം അവസാനിപ്പിക്കപ്പെട്ടത്. ഇന്നത്തെ പാഠത്തിൽ സാധാരണ മുമ്പ് കഴിഞ്ഞുപോയ രണ്ട് പാഠങ്ങളിലും ഉള്ളതുപോലെ തന്നെ അൽ മുഫ്റദാത്ത് വ തർജ്ജമ, അതിനുവേണ്ടി ഒരു പേജ് ഇതിന് മാറ്റിവെച്ചിരിക്കുകയാണ്. ശ്രദ്ധിക്കാം, അൽ മുഫ്റദാത്ത് വ തർജ്ജമ, ഈ പാഠങ്ങളിൽ വന്നുപോയിട്ടുള്ള കുറച്ച് വാക്കുകൾ, ആ വാക്കുകളുടെ അർത്ഥങ്ങൾ. ഒന്നാമതായി കഫത്തുൽ മീസാൻ. കഫത്തുൽ മീസാൻ എന്താണ്? കഫത്തുൽ മീസാൻ എന്ന് പറഞ്ഞാൽ, മീസാൻ എന്ന് പറഞ്ഞാൽ ത്രാസ്, തുലാസ്. കഫത്ത് എന്ന് പറഞ്ഞാൽ ആ ത്രാസിൻ്റെ തട്ട്. അപ്പോൾ കഫത്തുൽ മീസാൻ ത്രാസിൻ്റെ തട്ട്, തുലാസിൻ്റെ തട്ട്. രണ്ടാമതായി തൊലാഖത്തുൽ വജ്ഹ് എന്ന് പറഞ്ഞാൽ എന്താണ്? തൊലാഖത്തുൽ വജ്ഹ്, ആ മുഖപ്രസന്നത, മുഖപ്രസന്നത, മുഖത്തിലുണ്ടാകുന്ന ഒരു പ്രകാശം, പ്രസന്നത, ഒരു എന്താണ്, ദുഃഖമില്ലായ്മ എന്നൊക്കെ പറയാം. എപ്പോഴും സന്തോഷം തുളുമ്പുന്ന മുഖം, തൊലാഖത്തുൽ വജ്ഹ്. മൂന്നാമതായി അസർ, അതിൻ്റെ ജംഅ് ബഹുവചനമാണ് അസാർ. അസാർ എന്ന് പറഞ്ഞാൽ അടയാളം എന്നർത്ഥം, അടയാളം. അസർ എന്ന് പറഞ്ഞാൽ അടയാളം, ആസാർ അടയാളങ്ങൾ, ബഹുവചനമാണ്. അടുത്ത മറ്റൊരു വാക്ക്, അടുത്തത് ഫിഅലാണ്, ഹഖറ യുഹഖിറു തഹ്ഖീർ. ഫിഅൽ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ വെർബ്. ഹഖറ യുഹഖിറു തഹ്ഖീർ എന്ന് പറഞ്ഞാൽ നിന്ദ്യമാക്കുക, നിസ്സാരമാക്കുക എന്നർത്ഥം. നിന്ദ്യമാക്കുക, നിസ്സാരമാക്കുക. മറ്റൊരു വാക്ക്, മറ്റൊരു ഫയല്, അല്ലമ യുഅല്ലിമു തഅലീം. ഹഖറ എന്ന ഫയലിൻ്റെ, എന്ന വെർബിൻ്റെ നേരെ ഓപ്പോസിറ്റ് വെർബാണ് അല്ലമ യുഅല്ലിമു തഅലീം എന്ന് പറഞ്ഞാൽ മാനിക്കുക, ആദരിക്കുക, ബഹുമാനിക്കുക എന്നൊക്കെ അർത്ഥം. അടുത്തൊരു ഫയല്, സ്വാഹബ യു സാഹിബു മുസാഹബത്തൻ. സ്വാഹബ യു സാഹിബു മുസാഹബ എന്ന് പറഞ്ഞാൽ സഹവസിക്കുക എന്നർത്ഥം. സ്വാഹബ സഹവസിച്ചു, യു സാഹിബു സഹവസിക്കും, സഹവസിക്കുന്നു. മുസാഹബ എന്ന് പറഞ്ഞാൽ സഹവാസം, മുസാഹബത്ത് എന്ന് പറഞ്ഞാൽ സഹവാസം.
സ്വഹാബ എന്ന് നമ്മൾ പറയുമല്ലോ, സ്വഹാബാക്കളെ കുറിച്ച്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾ, തങ്ങളുടെ അനുചരന്മാരെ കുറിച്ച് നമ്മൾ സ്വഹാബ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ തങ്ങളോടൊപ്പം സഹവസിച്ച ആളുകൾ, തങ്ങളോടൊപ്പം സഹവസിച്ച ആളുകൾ. മലയാളത്തിൽ അതിൻ്റെ വിവർത്തനം ഇങ്ങനെയാണ്, സ്വഹാബ എന്ന് പറഞ്ഞാൽ ഈമാനോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹവസിക്കുകയും ഈമാനോടുകൂടി തന്നെ മരിക്കുകയും ചെയ്ത ആളുകൾ, ഈമാനോടുകൂടി മരിക്കുകയും ചെയ്ത ആളുകൾ, ഇവർക്കാണ് സ്വഹാബ എന്ന് പറയുന്നത്. സ്വഹാബ എന്ന് പറഞ്ഞാൽ നബിതങ്ങളുടെ സഹവാസം പ്രിയപ്പെട്ടവർ, തങ്ങളുടെ സഹവാസത്തിന് പ്രാമുഖ്യം കൊടുത്തവർ, മുൻഗണന നൽകിയവർ എന്നാണ് അർത്ഥം. അടുത്ത മറ്റൊരു വാക്ക് തഖല്ലഖ യതഖല്ലഖു തഖല്ലുഖൻ. എന്താണ് തഖല്ലഖ എന്ന് പറഞ്ഞാൽ? സ്വഭാവവൽക്കരണം, സ്വഭാവവൽക്കരണം. തഖല്ലഖ എന്ന് പറഞ്ഞാൽ സ്വഭാവവൽക്കരണം. അടുത്ത് മറ്റ് ഇനി പറയാൻ പോകുന്നത്, കഴിഞ്ഞ രണ്ട് പാഠങ്ങളിലും അൽ മുഫ്രദാത്തു വത്തർജമ എന്ന പേജിൽ വരാത്ത കുറച്ച് കാര്യങ്ങളാണ്. അതായത് ഓപ്പോസിറ്റ് പദങ്ങളും കൊടുത്തിട്ടുണ്ട്. കുറച്ച് വാക്കുകൾ ഇവിടെ പറയും, അതിൻ്റെ ഓപ്പോസിറ്റ് പദവും ഇവിടെ പറയും. അതായത് വിപരീത പദം, അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള പദം. ഉദാഹരണം ഹസനത്തുൻ, ഹസനത്ത് എന്ന് പറഞ്ഞാൽ നന്മ എന്നർത്ഥം. ലാദ് കണ്ടില്ലേ, ബ്രാക്കറ്റിൽ ലാദ്, അറബിയിലെ സ്വാദ് ലാദ്, ലാദ് എന്ന് പറഞ്ഞാൽ ലിദ് എന്നാണ് അർത്ഥം. ലിദ്, ലിദ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് എന്നർത്ഥം. ലിദ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ്, എതിര്. ഹസനത്ത് എന്ന പദത്തിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് സയ്യഅത്ത്. സയ്യഅത്ത് എന്ന് പറഞ്ഞാൽ തിന്മ. ഹസനത്ത് നന്മ, സയ്യഅത്ത് തിന്മ. ഹസനത്ത് നല്ലത്, സയ്യഅത്ത് മോശമായത്. അടുത്തത് ഹുസ്നുൽ ഖുലുഖ്, സൽസ്വഭാവം. ഹുസ്നുൽ ഖുലുഖ്, സൽസ്വഭാവം. അതിൻ്റെ ലിദ്, അതിൻ്റെ പര്യായ പദം എന്താണ്? സുഉൽ ഖുലുഖ്, ദുസ്വഭാവം. സുഉൽ ഖുലുഖ്, ദുസ്വഭാവം. ഇനി മറ്റൊരു പദമാണ് ജൂദ്. ജൂദ് എന്ന് പറഞ്ഞാൽ ധർമ്മിഷ്ഠത. ജൂദ്, ധർമ്മിഷ്ഠത, ധർമ്മം കൊടുക്കാനുള്ള ആ ഒരു മനസ്സ്, ധർമ്മിഷ്ഠത. അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ബുഹുൽ എന്ന് പറഞ്ഞാൽ പിശുക്ക്. ബുഹുൽ, പിശുക്ക്. ജവാദുൻ, ധർമ്മിഷ്ഠൻ. ബഹീലുൻ, പിശുക്കൻ. ജവാദുൻ, ധർമ്മിഷ്ഠൻ. ബഹീലുൻ, പിശുക്കൻ. ജൂദ്, ധർമ്മം, ദാനധർമ്മം. ബുഹുൽ, പിശുക്ക്, കൊടുക്കാതെ പിടിച്ചു വയ്ക്കുക. ഇനി മറ്റൊരു പദമാണ് തവാലു. തവാലു എന്ന് പറഞ്ഞാൽ വിനയം. തവാലു, വിനയം. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് പദമാണ് തകബ്ബുർ, കിബർ. തകബ്ബുർ, അഹങ്കാരം. തകബ്ബുർ, അഹങ്കാരം. ഇനി മറ്റൊരു പദം താലീം. താലീം എന്ന് പറഞ്ഞാൽ മാനിക്കുക, ആദരിക്കുക, ബഹുമാനിക്കുക എന്നർത്ഥം. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് പദമാണ് തഹ്ഖീർ, നിന്ദിക്കുക, നിസ്സാരപ്പെടുത്തുക. മറ്റൊരു പദമാണ് ദമീമ. ദമീമ എന്ന് പറഞ്ഞാൽ മ്ലേച്ഛമായത്. ദമീമ, മ്ലേച്ഛമായത്, നിന്ദ്യമായത് എന്നർത്ഥം. മദീഹ, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് പദമാണ് മദീഹ. മദീഹ എന്ന് പറഞ്ഞാൽ നിന്ദ്യമല്ലാത്തത്, സ്തുതിക്കപ്പെട്ടത്, സ്തുത്യർഹമായത് എന്നർത്ഥം. അപ്പോൾ ഇതൊക്കെ ഓപ്പോസിറ്റ് പദങ്ങളാണ്. ഹഖറൈ ഹഖീർ തഹ്ഖീർ അല്ലമയു അല്ലീമു താലീം. അവിടെ വന്നിട്ടുണ്ട്, തുടക്കത്തിൽ സൂചിപ്പിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഹക്കറ എന്ന വാക്കിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഫൈലാണ്, നേരെ ഓപ്പോസിറ്റ് വെർബാണ് അല്ലമ. താലീം, അല്ലമയു അല്ലീമു താലീം, ആദരിക്കുക, ബഹുമാനിക്കുക, മാനിക്കുക എന്ന് പറയുന്ന ഫൈല്. താഴെ വീണ്ടും അതെടുത്ത് കൊടുത്തിട്ടുണ്ട്, പ്രത്യേകം ബ്രാക്കറ്റിൽ കോളം ഒക്കെ കൊടുത്ത്. അവിടെ ലാദ് കൊടുത്ത്, ലാദിട്ട് കൊടുത്തിട്ടുണ്ട്. ലിദ്, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് പദമാണ്, വിപരീത പദമാണ് എന്ന് അറിയിക്കുന്നതിന് വേണ്ടി. ഇപ്പോൾ ദമീമ എന്ന് പറഞ്ഞാൽ മ്ലേച്ഛമായത്, മദീ എന്ന് പറഞ്ഞാൽ സ്തുത്യർഹമായത്, പ്രശംസന, പ്രശംസ, പ്രശംസിക്കപ്പെടുന്നത് എന്നർത്ഥം. ഇനി അടുത്ത് അത്തദരീബാത്ത്, കുറച്ച് എക്സസൈസാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം. സാധാരണ കഴിഞ്ഞ രണ്ട് പാഠങ്ങളിൽ വന്നിട്ടുള്ളതുപോലെ തന്നെ അജീബ്, ഉത്തരം നിങ്ങൾ എഴുതണം. എന്താണ് മാഹുവ അസ്കൽ ഷെയ്ഇ ഫിൽ മീസാൻ? മാഹുവ അസ്കൽ ഷെയ്ഇൻ ഫിൽ മീസാൻ. മനുഷ്യൻ്റെ നന്മ തിന്മകൾ തൂക്കപ്പെടുന്ന ത്രാസിൻ്റെ, നന്മ തൂക്കപ്പെടുന്ന തട്ടിൽ ഏറ്റവും ഭാരമേറിയ വസ്തുത എന്താണ്? എന്താണ് ആ വസ്തു? ഏതാണ് ആ വസ്തു? എന്താണെന്ന് നമുക്കെല്ലാം മനസ്സിലായ കാര്യമാണ്. വളരെ സിമ്പിളാണ് ഉത്തരം. രണ്ടാമത്തേത് ഇല ഐന യുസാഖു അൽ മുസാബൂൻ. ഇല ഐന യുസാഖുൽ മുസാബൂൻ. അള്ളാഹു നന്മ
യുടെ പ്രതിഫലം കൊടുത്ത ആളുകൾ ആ ആളുകളെ എങ്ങോട്ടായിരിക്കും നയിക്കപ്പെടുക, എങ്ങോട്ടായിരിക്കും നയിക്കപ്പെടുന്നത്, ഇല ഐന എങ്ങോട്ടാണ് ഇസാഖു നയിക്കപ്പെടുക, അൽ മുസാബൂൻ നന്മയുടെ പ്രതിഫലം നൽകപ്പെട്ട ആളുകളെ എങ്ങോട്ടായിരിക്കും നയിക്കപ്പെടുക, അവരെ ആനയിക്കപ്പെടുന്നത് എങ്ങോട്ടാണ്, സ്വർഗത്തിലേക്കാണോ നരകത്തിലേക്കാണോ? അപ്പോൾ ഉത്തരം എഴുതണം, യുസാഖു അൽ മുസാബൂന ഇല ഡേഷ്. ആ ഡേഷ് എന്താണെന്ന് നിങ്ങൾ പൂരിപ്പിക്കണം. അടുത്ത മറ്റൊരു ക്വസ്റ്റ്യനാണ്, ഇല ഐന യുസാഖുൽ മുആഖബൂൻ, തിന്മയുടെ പ്രതിഫലം നൽകപ്പെടുന്ന ആളുകളെ എങ്ങോട്ടായിരിക്കും നയിക്കപ്പെടുക. ഇല ഐന എങ്ങോട്ടാണ് യുസാഖു നയിക്കപ്പെടുന്നത്, കൊണ്ടുപോകപ്പെടുന്നത്, അൽ മുആഖബൂൻ ശിക്ഷയ്ക്ക് അർഹരായ ആളുകളെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് നമുക്ക് തന്നെ അറിയാം, പ്രത്യേകം ടെക്സ്റ്റ് നോക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ എഴുതുക ഉത്തരം, യുസാഖു അൽ മുആഖബൂൻ ഇല ഡേഷ്. ആ ഡേഷ് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, ആ ഉത്തരം എഴുതണം. അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ, മാദാ യുദ്രികുൽ മുഅ്മിൻ ബിഹുസ്നി ഖുലുഖിഹി, ഒരു സത്യവിശ്വാസി തൻ്റെ സൽസ്വഭാവം കാരണമായി എന്താണ് കരസ്ഥമാക്കുന്നത്? മാദാ യുദ്രിക്ക് എന്താണ് കരസ്ഥമാക്കുന്നത്, അൽ മുഅ്മിൻ ഒരു മുഅ്മിൻ എന്ത് കരസ്ഥമാക്കും, ബിഹുസ്നി ഖുലുഖിഹി തൻ്റെ സൽസ്വഭാവം കാരണമായി. അതിൻ്റെ ഉത്തരവും പാഠത്തിൽ തന്നെയുണ്ട്, അതൊരു ഹദീസ് മുഖേന അതിൻ്റെ ഉത്തരം നിങ്ങളുടെ കിതാബിലുണ്ട്, വ്യക്തമാക്കി എഴുതുക. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഉക്തുബ് മിൻ സമറാത്തി ഹുസ്നിൽ ഖുലുഖി സമാനിയത്ത ഖിസാൽ, ഉക്തുബ് മിൻ സമറാത്തി ഹുസ്നിൽ ഖുലുഖി, ഉക്തുബ് നീ എഴുതണം, മിൻ സമറാത്തി ഹുസ്നിൽ ഖുലുഖ് സൽസ്വഭാവത്തിൻ്റെ അടയാളങ്ങളിൽ നിന്നും അതിൻ്റെ ഫലങ്ങളിൽ നിന്നും നീ എഴുതണം, സമാനിയത്ത ഖിസാൽ എട്ട് കാര്യങ്ങൾ എഴുതണം. പാഠത്തിലും എട്ട് കാര്യങ്ങളാണ് എണ്ണി പറഞ്ഞിട്ടുള്ളത്, ഒമിൻ ഹുസ്നിൽ ഖുലുഖി അത് തുടങ്ങി കുറച്ച് പറയുന്നുണ്ട് കാര്യങ്ങൾ, എട്ട് കാര്യങ്ങൾ. ആ എട്ട് കാര്യങ്ങൾ, നന്മയായ കാര്യങ്ങൾ, ആ സൽസ്വഭാവങ്ങൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾ നിങ്ങളുടെ നോട്ട്ബുക്കിൽ പകർത്തുക. അടുത്തതായിട്ട് ആറാമത്തെ ക്വസ്റ്റ്യൻ, ഉക്തുബ് മിൻ ആസാരി സുഇ മിൻ ആസാരി സുഇൽ ഖുലുഖ് സമാനിയത്ത ഖിസാൽ, സൽസ്വഭാവത്തിൻ്റെ എട്ട് കാര്യങ്ങൾ ഉള്ളതുപോലെ തന്നെ ദുസ്വഭാവത്തിൻ്റെ എട്ട് ഗുണങ്ങൾ, എട്ട് കാര്യങ്ങൾ ഏതാണ്, എട്ട് മോശമായ ഗുണങ്ങൾ, ദുർഗുണങ്ങൾ ഏതൊക്കെയാണ്, ദുസ്വഭാവങ്ങൾ ഏതൊക്കെയാണ് എന്നും എഴുതണം. അടുത്ത ഏഴാമത്തെ ക്വസ്റ്റ്യൻ, മദാക്കാന ഖുലുഖു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം എന്തായിരുന്നു? ഈ പാഠത്തിൻ്റെ അവസാനമായിട്ട് പറയുന്നത് ആ കാര്യമാണ്. ഖാലത്ത് ആയിഷത്തു റളിയല്ലാഹു അൻഹ ലമ്മ സുഇലത് അൻ ഖുലുഖി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഖുലുഖുഹു അൽ ഖുർആൻ, അപ്പോൾ നബി തങ്ങളുടെ സ്വഭാവം എന്തായിരുന്നു? മാദാക്കാന ഖുലുഖുൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് ഏഴാമത്തെ ക്വസ്റ്റ്യൻ. ഇതിൻ്റെ എല്ലാം ഉത്തരം, ആൻസർ നിങ്ങൾ കൃത്യമായിട്ട് രേഖപ്പെടുത്തുക. അതിനുശേഷം കമ്മിൽ പൂരിപ്പിക്കുക. കമ്മിൽ എന്ന് പറഞ്ഞാൽ പൂരിപ്പിക്കുക. ഒരു ബൈത്ത് നമ്മൾ പഠിച്ചില്ലേ, ആ ഹാഫിദ് എന്ന് തുടങ്ങിയ ബൈത്ത് കവിത, അത് നിങ്ങൾ പൂർത്തീകരിക്കണം, പൂർത്തിയാക്കി എഴുതണം. കാണാതെയാണ് എഴുതേണ്ടത്, കാണാതെ എഴുതണം. കാണാതെ എഴുതണമെങ്കിൽ എന്ത് ചെയ്യണം? ആ പാഠം ഒരു പ്രാവശ്യം വായിച്ചാൽ പോരാ, രണ്ട് വായിച്ചാലും പോരാ, അഞ്ചിൽ കൂടുതൽ പ്രാവശ്യം നിർബന്ധമായിട്ടും വായിക്കണം. എന്നാൽ മാത്രമേ ആ കവിത നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഓരോ പാഠത്തിലും, ആദ്യത്തെ പാഠത്തിലും ഉണ്ടായിരുന്നു, രണ്ടാമത്തെ പാഠത്തിലും ഉണ്ടായിരുന്നു, മൂന്നാമത്തെ പാഠത്തിലുമുണ്ട്, ഒന്നാമത്തെ പാഠത്തിൽ, അമലുൻ ലി അജലിന്നാസ് ശിർക്കുൻ തർക്കുഹു ലിന്നാസ് ഇദാക്കഹു ഇർയ ഉസബഹലല ലാ തത്ലുബൻ ഇന്ദൽ മുഹൈമിനി മൻസില ഇൻകുന്ത തത്ലുബ് ഇന്ദ നാസി മൻസില, ആ കവിതയുണ്ടായിരുന്നു. രണ്ടാമത്തെ പാഠത്തിൽ, കൈഫർ റഹീലു ബിലാ സാദിൻ ഇലാ വതൻ ലാ യൻഫഉൽ മർഅ ഫീഹി ഗൈറു തഖ്വാഹു ലൗലം യകുൻ ലിന്നാസി സാദുൻ ഗൈറു തഖ്വാ യൗമൽ ഖിയാമത്തി ഉദ്റുൻ ഇൻദ മൗലാഹു, തഖ്വയെക്കുറിച്ച് പറഞ്ഞു, ഇഖ്ലാസിനെ കുറിച്ച് പറഞ്ഞു. അതിനുശേഷം ഈ പാഠത്തിൽ പറയുന്നത്, ഹാഫിദ് അലാ സുനനിൻ വആദാബിൻ അതത് മഅസൂറതൻ അൻ ഖൈരി മൻജ മുർസല ഫി ഹാലിഹി വഫആലിഹി വമഖാലിഹി ഫതതബ്ബ അൻ വതാബിഅൻ ലാ തഅദില, ഇത് നിങ്ങൾ കാണാതെ പഠിച്ചിട്ട് അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, പൂരിപ്പിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ പാഠങ്ങളൊക്കെ എളുപ്പമാക്കി തരുമാറാകട്ടെ. താൽക്കാലികമായിട്ട് ഇവിടെ നമ്മുടെ പാഠം അവസാനിക്കുന്നു. അതിനോടൊപ്പം തന്നെ മൂന്നാമത്തെ ചാപ്റ്റർ ഇവിടെ ക്ലോസ് ചെയ്യപ്പെടുകയാണ്, ഇവിടെ അവസാനിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത പാർട്ടുകളിൽ തുടർന്നുള്ള പാഠങ്ങളുണ്ടാകും. എല്ലാവരും വീടുകളിൽ നിന്ന് നല്ലതുപോലെ കഴിഞ്ഞ പാഠങ്ങളൊക്കെ വായിച്ചു നോക്കുക. പ്രധാനമായിട്ടും
വാക്കുകളുടെ അർത്ഥം നിങ്ങൾ നിർബന്ധമായിട്ടും കാണാതെ പഠിക്കുക. മീസാൻ, കഫത്ത്, ഹസനത്ത്, സയ്യഅത്ത്, ഹുസ്ന്, ഖുലുഖ്, ദമീമ, മദീഹ, അല്ലമ, യുഅല്ലിമു, ഹഖറ, യുഹഖിറു എന്നുള്ള വാക്കുകളൊക്കെ നല്ലതുപോലെ കാണാതെ പഠിക്കുക. അർത്ഥം ഉൾപ്പെടെ, വിത്ത് മീനിങ്, അർത്ഥം ഉൾപ്പെടെ എന്ത് ചെയ്യുക? കാണാതെ പഠിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കെല്ലാവർക്കും നല്ല ഭാഗ്യം നൽകാൻ ഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.